ഹായ് ഫ്രണ്ട്സ്, ഹൈ റോ മിൽഹാൻസ്, വേൾഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഞങ്ങൾ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ജിലേബി ഉണ്ടാക്കാനാണ്. ബാക്കി വരുന്ന ദോശ മാവ് കൊണ്ടാണ് നമ്മൾ ഇന്നത്തെ ഒരു ജിലേബി ഉണ്ടാക്കാൻ പോകുന്നത്. നിങ്ങൾ എല്ലാവരെയും വീട്ടിൽ ദോശ മാവ് ബാക്കി വരികയാണെങ്കിൽ ഈ ജിലേബി നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെയും കാണണം. അപ്പോൾ ഇത്രയും ലൂസുള്ള ഒരു 1.5 കപ്പ് ദോശമാവ് നമ്മൾ ഇതിനു വേണ്ടി എടുത്തിട്ടുണ്ട്. അതിലോട്ട് ആ ദോശമാവ് ഒന്ന് കട്ടിയാക്കാൻ വേണ്ടി നമ്മളൊരു 1.5 കപ്പ് പിന്നെ മൈദാ മാവ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 1.5 കപ്പ് ഞാൻ ചേർത്ത് നോക്കുന്നതാണ്. അപ്പോൾ ഇത് റെഡിയായി വന്നില്ലെങ്കിൽ പിന്നെ കുറച്ചുകൂടെ മാവ് ചേർക്കേണ്ടി വരും. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിൽ കട്ടയൊന്നും വരാൻ പാടില്ല. അതിലെല്ലാം കട്ടയെല്ലാം ഉടച്ച് നല്ല രീതിയിൽ നല്ല പേസ്റ്റ് രൂപത്തിലുള്ള മാവാക്കി റെഡിയാക്കി എടുക്കണം. അപ്പോൾ നമുക്കതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടി ഒരു നല്ല സ്പൂണോ വിസ്കോ ഒക്കെ യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ മൈദ മാവും കൂടെ ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനൊരു ഇത്രയും ഒരു കട്ടിയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ അതിലോട്ട് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്ത് കൊടുക്കും. അത് നമ്മൾ എണ്ണയിൽ ഒഴിച്ചത് റെഡിയാക്കി എടുക്കുന്ന സമയത്ത് ഒന്ന് പൊങ്ങി വരാനായിട്ടാണ് ഇത് ചേർക്കുന്നത്. അതും ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനു വേണ്ടി ഷുഗർ സിറപ്പ് റെഡിയാക്കി എടുക്കണം. അതിനുവേണ്ടി ഒരു പാത്രം അടുപ്പിൽ വെച്ച് അതിലോട്ട് 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് 1/2 കപ്പ് പിന്നെ വെള്ളം ചേർത്ത് കൊടുക്കും. അത് നല്ലവണ്ണം അലിഞ്ഞ് വരുന്നത് വരെ തിളപ്പിക്കണം. അപ്പോൾ ഇതിൽ ഏകദേശം നല്ല തിളവന്നതിന് ശേഷം നമ്മൾ ഒരു കുറച്ച് നാരങ്ങ നീര് അതിലോട്ട് ചേർത്ത് കൊടുക്കും. അത് ചേർത്ത് കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തണുത്ത് വരുമ്പോൾ കട്ടയാവാതിരിക്കാനാണ്, ഈ ഷുഗർ സിറപ്പ് കട്ടിയായി പോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഒരുപാട് ചേർക്കണ്ട, ഒരുപാട് ചേർത്താലൊരു പുളിപ്പ് വരും. അപ്പോൾ അത് ഒരു കുറച്ചൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, ഒരുപാടായി കഴിഞ്ഞാൽ നമുക്കത് കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ നമ്മൾ ഈ സിറപ്പിലോട്ട് 2-3 ഏലക്ക ചേർത്ത് കൊടുക്കും. ഒരു ഏലക്കയുടെ ഒരു മണം വരാനും ഒരു ടേസ്റ്റ് വരാനും വേണ്ടിയിട്ടാണ്. ഇഷ്ടമില്ലാത്തവർക്ക് ഇത് സ്കിപ്പ് ചെയ്യാം. അപ്പോൾ ഈ സിറപ്പ് നമ്മളിങ്ങനെ തൊടുമ്പോൾ നൂല് വലിയുന്ന ആ ഒരു ടൈം വരെ നമ്മൾ ഇതാക്കണം. പിന്നെ നമുക്ക് ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടി ഒരു ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ മാവിനെ നമ്മളൊരു പൈപ്പിംഗ് ബാഗിലോ അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കവറിൻ്റെ ഒരു കോർണർ കട്ട് ചെയ്തിട്ട് അതുവഴിയോ നമുക്ക് ജിലേബിയുടെ ആ ഒരു ഇതിൽ കറക്കിയെടുക്കാവുന്നതാണ് എണ്ണയിലൊഴിച്ച്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈം ചെയ്യുന്നതാണ്. അപ്പോൾ ഞാനൊരു പ്ലാസ്റ്റിക് കവറാണ് യൂസ് ചെയ്തത്. പൈപ്പിംഗ് ബാഗ് എടുത്തിട്ട് എനിക്ക് അത്ര ഒരു ഇതായിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഒരു പ്ലാസ്റ്റിക് കവറിൻ്റെ ഒരു കോർണർ കട്ട് ചെയ്താണ് എടുത്തത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈം ഉണ്ടാക്കുന്നതാണ്, എനിക്കപ്പോൾ അത്രയ്ക്ക് പെർഫെക്റ്റ് ഒന്നും ആയിട്ടില്ല. എന്നാലും കുഴപ്പമില്ലാതെ തന്നെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്കിതിൽ കളർ എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാൻ ഫുഡ് കളറൊന്നും ആഡ് ചെയ്തിട്ടില്ല. ഞാൻ വെറും വൈറ്റ് കളറായിട്ട് തന്നെയാണ് റെഡിയാക്കിയിരിക്കുന്നത്. പിന്നെ നമ്മൾ ഈ റെഡിയാക്കി എടുത്തതിനെ ഒന്ന് ഷുഗർ സിറപ്പിലിട്ട് ഡിപ്പ് ചെയ്തെടുക്കണം. പിന്നെ അത് ഷുഗർ സിറപ്പ് ഒരു ചെറിയ ചൂടിൽ തന്നെ ഇങ്ങനെ ചെറിയ തീയിൽ ഇട്ടേക്കുന്നത് തന്നെയാണ് നല്ലത്. പക്ഷേ കരിയാൻ പാടില്ല, കരിഞ്ഞു കഴിഞ്ഞാൽ ഒരു കാരമലിൻ്റെ കളറായി പോവും. അപ്പോൾ ഞാൻ വീണ്ടും അതുപോലെ ഓരോന്നോരോന്നായിട്ട് റെഡിയാക്കി എടുക്കുന്നുണ്ട്. നമുക്ക് 2-ാമത്തെ തവണ ചെയ്തപ്പം കുറച്ചുകൂടെ ഒന്ന് പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഒഴിക്കുമ്പോൾ എണ്ണയുടെ അടിയിലാണ് മുങ്ങിക്കിടക്കുന്നത്. പിന്നെ അത് റെഡിയായി വരുമ്പോൾ, ഫ്രൈ ആയി വരുമ്പോൾ മേളിലോട്ട് പൊങ്ങി വരും. ഒരുപാട് നേരം ഇട്ടേക്കേണ്ട കാര്യമില്ല, പെട്ടെന്ന് പെട്ടെന്ന് തിരിച്ച് മറിച്ച് ഇട്ട് കൊടുത്തെടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പമാണ് നമുക്ക് ദോശമാവ് വെറുതെ വേസ്റ്റാക്കി കളയുന്നതിന്. നമുക്കിങ്ങനൊരു ജിലേബിയാക്കി റെഡിയാക്കി എടുത്തു കഴിഞ്ഞാൽ എല്ലാവരും നല്ല ഇഷ്ടത്തിൽ കഴിക്കും.
ഫ്രണ്ട്സ്, നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടോ? എല്ലാവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ നിങ്ങളും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഓളാക്കണം. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.